നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ഹൊറർ സിനിമ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അത് പ്രേക്ഷകർക്ക് അത്രത്തോളം ഇഷ്ടമായില്ല എന്ന് കമന്റ്സും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായി. ഇനി നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ചെറിയ ദൈർഘ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 1960 അമേരിക്കയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. 1960 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമ ഇന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ അതിൽ കുറച്ച് പുതുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. IMDB റേറ്റിംഗ് ഒക്കെ 8.5 ഉള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. അത് എംസോൺ എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വേണ്ടവർക്ക് subtitle.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ അതും കിട്ടുന്നതായിരിക്കും. 1960 അമേരിക്കയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ സൈക്കോളജിക്കൽ ഹൊറർ സിനിമയുടെ പേര് സൈക്കോ എന്നാണ്. സൈക്കോ എന്ന് പറഞ്ഞ പേര് ഇന്ന് നമുക്ക് വളരെ അടുത്തറിയാവുന്ന പേരാണ്. നമ്മൾ രാക്ഷസൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ കണ്ടു, അതുപോലെ തന്നെ മലയാളത്തിൽ മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ കണ്ടു. സൈക്കോ വില്ലൻ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സിനിമയുമായിട്ട് എനിക്ക് ഏറെ സാമ്യത തോന്നിയിട്ടുള്ള ഒരു മലയാള ചിത്രം നമ്മുടെ മണിച്ചിത്രത്തായാണ്. അതിലെ കഥയും ഇതിലെ കഥയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കാരണം ഇതിനകത്തൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയും സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ മണിച്ചിത്രത്തായിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് 1960 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്. പക്ഷെ കാണുന്ന പ്രേക്ഷകനെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയാണ്. സിനിമയുടെ കഥയിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ സിനിമയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ തരാം. ഇതിൻ്റെ അകത്തുള്ള നായിക അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും വലിയ തോതിലുള്ള ഒരു തുക, അതായത് 40,000 ഡോളർ അടിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരൊരു കാറൊക്കെ വാങ്ങിച്ചിട്ട് ആ കാറിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നല്ല കടുത്തൊരു മഴ പെയ്യുന്നു. മഴ പെയ്യുന്ന സമയത്ത് അവർക്ക് മുന്നോട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് അവിടെ കണ്ടിരുന്ന ഒരു ലോഡ്ജിൽ ഇവർ റൂം എടുക്കുന്നു. അങ്ങനെ റൂം എടുത്ത് ആ ലോഡ്ജിൽ നിന്നും ഇവർ മരിക്കുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇത് വലിയ തോതിലുള്ള കഥയുടെ വിവരണമൊന്നുമല്ല. അതിനുശേഷമാണ് സിനിമയ്ക്കകത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ആരാണ് കൊലപാതകി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. വളരെ രസകരമായിട്ട് ഒരു ഒഴുക്കിലങ്ങ് കഥ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള ഇന്നത്തെ സിനിമകൾ പോലെ നമ്മൾ പ്രതീക്ഷിക്കരുത്. ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ വിജയമായിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. 1965 വീണ്ടും റിലീസ് ചെയ്യിപ്പിച്ചിരുന്നു. അത്രത്തോളം ഈ സിനിമയ്ക്ക് ആരാധകരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പഴയ സിനിമ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ 60 കഴിഞ്ഞു, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ സിനിമയ്ക്കകത്തുണ്ട്. ഇന്നത്തെ പ്രേക്ഷകർക്ക് അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്ന എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാഴ്ച അനുഭവമായിരുന്നു. അന്നത്തെ കാലഘട്ടവും അന്നത്തെ സിനിമാ മേക്കിംഗ് ഒക്കെ ഇതിലൂടെ കാണാൻ സാധിച്ചു. ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ്. അപ്പോൾ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതൊന്നും മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഇഷ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ബൈ.